അപ്പൊ അങ്ങനെ നമ്മളിതാ സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാനും അഞ്ജനയും കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. സ്നോറ കുറച്ച് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ 11 മണിക്ക് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെയാണ് പുതിയ കളക്ഷനും കാര്യങ്ങളും നോക്കാം. എന്തെങ്കിലും നോക്കുന്നേ? അപ്പൊ ഓക്കെ, കണ്ടിട്ട് വരാം. 10 ദിവസങ്ങളിലാണ് പുതിയ കളക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. എപ്പോഴാണ് പുതിയ സ്റ്റോക്ക് വരുന്നത്? നമ്മൾ വീഡിയോയിൽ പറയുന്നത് ഹലോ ഗായ്സ്. അപ്പൊ നമ്മളിതാ വീണ്ടും ഒരു കുട്ടി സ്റ്റുഡിയോ വ്ളോഗുമായിട്ട് വന്നേക്കണം. അപ്പൊ നമ്മൾ നേരത്തെ ഇട്ടുണ്ടായിരുന്ന വീഡിയോ നന്നായിട്ട് വ്യൂസ് ഒക്കെ ഇട്ടതുകൊണ്ട് ഞാൻ കരുതുന്ന ഒന്നും കൂടി അങ്ങ് ഇടാന്നുള്ളത്. അപ്പൊ നമ്മള് കോളേജിന് ആ തൊട്ടടുത്ത് തന്നെ നമ്മുടെ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മള് തറവാട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ഈ ഒരു കോളേജ് വിട്ട് കുറച്ച് നേരത്തെ വിടുന്ന ദിവസങ്ങളൊക്കെ നമ്മളെ ക്ലാസ്സിലെ പിള്ളേർ മൊത്തമായിരിക്കും ഇവിടെ. നമ്മളെ കോളേജിലെ കുട്ടികൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മളിതാ വന്നിരിക്കണം. വന്നതാ ഫസ്റ്റ് തന്നെ നമ്മൾ 399 കുറച്ച് കുർത്ത അതാ സെക്ഷനിൽ ഈ ഒരു മോഡൽ കുറച്ച് കുർത്തകളാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെങ്കിലും അപ്പൊ നീ നമ്മൾ നേരെ പോകുന്നത് 699 കുറച്ച് ഡ്രസ്സുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സംഭവം ഇന്ന് കളക്ഷൻസ് വളരെ കുറവായിരുന്നു കേട്ടോ ഇപ്പോ. അപ്പൊ ഏത് ദിവസമാണ് കളക്ഷൻ എന്നാണ് പുതിയ സ്റ്റോക്ക് വരുന്നത് നമുക്ക് പറയാം. അപ്പൊ ഇതാ ഈ ഒരു ബ്ലാക്ക്, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്നത്. എടുത്താ അപ്പൊ ഇതാ ആ ഒരു 699 കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള ഇലാസ്റ്റിക് വേണമുള്ള കുറച്ച് കുർത്ത ഉണ്ടായിരുന്നു, അല്ലെ കുറച്ച് ടോപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കളക്ഷൻ വളരെ കുറവായിരുന്നു, അതുകൊണ്ട് നമ്മൾ വീഡിയോ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. വെറുതെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ കൂടുതൽ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള കളക്ഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ട നമ്മൾ കോളേജിലെ പിള്ളേരാണ് മൊത്തം ഇവിടെ ഉള്ളത്. കാരണം ഇത് കുറച്ച് നേരത്തെ വിടുകയാണെങ്കിൽ എല്ലാവരും കോളേജിലെ കുട്ടികൾ തന്നെയായിരിക്കും. ഇവര് ഡ്രസ് ട്രയൽ ചെയ്യുക, ഇനി നോക്കുക, തിരിച്ചു പോയി തന്നെയാണ് പോലെ. അപ്പൊ ഇതാ അതിൽ ഒരു നല്ല ലോങ് ആയിട്ടുള്ള കുറച്ചൊരു ബ്ലൂ വരുന്നു. അപ്പൊ നല്ലൊരു ഒരു സ്റ്റൈൽ ലുക്ക് ഉണ്ടായിരുന്നു ആ ഒരു എന്താ പറയുക ഡ്രസ്സിനെന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് കുറച്ചേ ഉള്ളു നമുക്ക്, എന്താ നമുക്ക് കുറച്ച് കുറച്ചുള്ളത് എന്തായാലും നോക്കാം. അപ്പൊ ഈ ഒരു 699 ഇത്രയേ ഉള്ളു. അപ്പൊ ഇനിയാണ് നമ്മൾ എന്താ പറയേണ്ടത് വേറൊരു സെക്ഷനോട് പോകുന്നത്. ഇവിടെ ഫുൾ ബ്ലൂ, ആ ഒരു ബ്ലൂവിന്റെ ഒരു ബ്ലൂഷ് കണ്ടപ്പോ എനിക്കതൊന്ന് ഇട്ട് നോക്കണം തന്നെ ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ തന്നെ ആ ഒരു ക്രോപ്പ് ടോപ്പ് പലാസോ ആ ഒരു സെറ്റിൽ തന്നെ നമ്മൾ നല്ല അടിപൊളി ഒരു എന്താ പറയുക ലൈറ്റ് റോസ് കളർ കണ്ട്. അപ്പൊ എനിക്കിത് ഇട്ട് നോക്കണം തന്നെ. അപ്പൊ നമ്മൾ നേരെ ട്രയൽ റൂമിലേക്ക് പോയിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇട്ട് നോക്കാം. അപ്പൊ ഗൈസ് ഇതാണ് ഈ ഒരു ലുക്ക് എന്ന് പറഞ്ഞത്. കാരണം ഇത് ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് നമ്മൾ അധികം ഒന്നും കാണിച്ചില്ല. അപ്പൊ നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നു. അപ്പൊ നമ്മളിത് അവിടെ എനിക്ക് ഒന്നും അങ്ങ് ഇഷ്ടപ്പെട്ടില്ലട്ടോ, അത് ഭയങ്കര കളക്ഷനും കാര്യങ്ങളും സത്യത്തിൽ ഇന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴാണ് നമ്മൾ ഇവിടത്തേക്ക് പുതിയ സ്റ്റോക്ക് വരുന്നതെന്ന് പറയാം. അപ്പൊ നമ്മൾ വ്യാഴാഴ്ച രാത്രി ദിവസങ്ങളാണ് ഇവിടെ പുതിയ സ്റ്റോക്ക് വരുന്നത്. അപ്പോൾ വെള്ളി ശനി ദിവസങ്ങൾ വന്നാൽ നല്ല സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതാ ഈ ഒരു ബ്ലൂ, കാരണം ഒരു ബ്ലൂ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ ഇട്ടപ്പോ എന്താ ഇത്ര വലിയ ഭംഗി എന്ന് പറയുന്നത്, എന്നാലും എന്നോട് ജസ്റ്റ് അത് ട്രയൽ ചെയ്ത് നോക്കി. അപ്പൊ ഇതാ അങ്ങനെ നമ്മൾ വേറൊരു സെക്ഷൻ എന്താ പറയുക ഡ്രസ്സിന് കുട്ടി ക്രോപ്പ് ടോപ്പും അത് നല്ല അടിപൊളി സ്കേർട്ടായിരുന്നു. എനിക്ക് ഇട്ടതിൽ വെച്ച് ഇതും ആ ഒരു എന്താ പറയുക പിങ്ക് കളറായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അത്രയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ട്രയൽ റൂമിൽ നമ്മളെ കൊണ്ട് നിറഞ്ഞിരിക്കാതെ TIM കുട്ടികളും TIM കോളേജിലെ കുട്ടികളും കൊണ്ട് അവർ ദേഷ്യം പിടിക്കുന്നതായിരുന്നു. അപ്പൊ നമ്മളിത് അങ്ങനെ എന്ത് ചെയ്യാണ് ഇതായി ഒരു വെസ്റ്റേൺ ടൈപ്പ് കുറച്ച് ഡ്രസ്സസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു. അങ്ങനെ നമ്മളിത് വന്ന് നോക്കുമ്പോൾ ഇത് നോക്കി തന്നെ 999 രൂപയാണ്. പക്ഷെ അതിന് മാത്രം എന്താ ഇതുള്ളത് എനിക്കറിയില്ല, എനിക്ക് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമായില്ല. അപ്പം ജസ്റ്റ് കാണിച്ചെന്ന് മാത്രം. അപ്പൊ അങ്ങനെ ഇതാം പിന്നെ എന്താ പറയുക അതും കഴിഞ്ഞു. പിന്നെ നമ്മൾ അവിടെ തന്നെ എന്താ വേറെ ഒരു ഒരു കളറുള്ള വലിയ കുഴപ്പമില്ല അങ്ങനെ കുറച്ച് ഡ്രസ്സും ഇക്കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ് അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് കരുതിയാൽ നമ്മളിപ്പോൾ വീക്കെൻഡിലാണ് വന്നത്, അതായത് ബുധനാഴ്ചയാണ് വന്നത്. അപ്പോൾ നമുക്കറിയാം വ്യാഴാഴ്ചയാണ് പുതിയ സ്റ്റോക്ക് വരിക. അപ്പോൾ നമ്മൾ നിങ്ങൾ വരുമ്പോൾ വെള്ളി ശനി ദിവസങ്ങൾ വന്ന പുതിയ സ്റ്റോക്ക് കിട്ടും. കാരണം ഈ ഒരു വീക്കിൽ വന്നത് നെക്സ്റ്റ് വീക്ക് വരില്ല. കാരണം അവരെ പ്രൊഡക്ഷൻ ഓരോ സാധനം ഒറ്റ തവണ അവർ പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. ഇത് എന്താ പറയുക ജസ്റ്റ് ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും ആ ഒരു ഭാഗത്ത് സെക്ഷൻ ഉണ്ടായിരുന്നു. കളക്ഷൻ മൊത്തത്തിൽ തന്നെ കുറവായിരുന്നു. നമ്മളൊന്ന് ജസ്റ്റ് അതുകൊണ്ടാണ് ഈ വീഡിയോ അധികം ലെങ്ത്തും അല്ലാതെ ജസ്റ്റ് ഒന്ന് ഇട്ടത്. അപ്പോൾ അത്രയും ഉള്ളു. അത് നമ്മളൊരാൾ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുന്നത് അജിനെ ലിപ്സ്റ്റിക്ക്. അപ്പൊ അജിനിയുടെ ലിപ്സ്റ്റിക് ആയിരുന്നു. ഏ നമ്മൾ കുറച്ച് വെസ്റ്റേൺ അല്ല ക്രോപ്പ് ടോപ്പിലേക്ക് പോവാണ്. ക്രോപ്പ് ടോപ്പിന്റെ കളക്ഷൻസും കുറവായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ച്
കുട്ടി കുട്ടി കുറച്ച് ടോപ്പുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൽ പെട്ടെന്ന് എന്താ പറയണ്ടേ, നമ്മൾ ചെരുപ്പ് ആ സെക്ഷനിലോട്ട് പിന്നെ മെൻസിൻ്റെ ആ ഒരു ഭാഗത്തിലേക്കൊന്നും പോയിട്ടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, ഞാൻ കരുതി നമ്മൾ വ്യാഴാഴ്ച ആ ഒരു സമയത്ത് പുതിയ സ്റ്റോക്ക് വരുന്ന ദിവസം വെള്ളിയോ ശനിയോ പോയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ടൊരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പം ഈ ഒരു ഭാഗത്ത് അത്ര ആ ഒരു കുറച്ച് കുറച്ച് ക്രോപ്പും കാര്യവും ക്രോപ്പ് ടോപ്പും കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ട് നമ്മളെന്തായാലും വീഡിയോ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാമെന്ന് കരുതി. അപ്പം നമുക്ക് നിങ്ങളെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, കാരണം നമ്മൾ പുതിയ സ്റ്റോക്ക് വരുന്ന ദിവസം എന്തായാലും നല്ലൊരു സൂപ്പർ അടിപൊളി വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. അപ്പൊ ഗൈസ് ഇതാ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്നും പോവാണ്. അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവരെയും. അപ്പൊ നമ്മളിതാ കൂടുതൽ സ്റ്റുഡിയോ വ്ളോഗുമായിട്ട് എന്തായാലും വരുന്നതായിരിക്കും. അപ്പൊ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എന്തായാലും കമന്റ് ചെയ്യാം. അപ്പൊ ആരും പോലെ നമുക്ക് എന്തെങ്കിലും ഒക്കെ കഴിച്ചിട്ട് പോവാം. ഗൈസ് ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. സ്റ്റുഡിയോയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു ക്രീം സ്റ്റോർ ഇവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ എന്തെങ്കിലും കഴിക്കാം. വായിച്ച് പഠിച്ചതിന് ശേഷം ഞങ്ങള് വാങ്ങിക്കുന്ന എന്താണ്, നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത് വാങ്ങിക്കാം. ഓക്കെ, പഠിച്ചോ? അങ്ങനെ ലാസ്റ്റ് ആ പണപ്പിരിവും കഴിഞ്ഞ് ബില്ലും അടച്ച് നമ്മളിങ്ങ് പോകുന്നു. അപ്പൊ ഇതുപോലെ ഇങ്ങനെ പൈസയൊക്കെ ഇങ്ങനെ ഷെയർ ഇട്ടിട്ട് വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണം. ടാറ്റാ.